Hi friends, welcome to Shiji's Cookbook and Vlogs. Shiji's Cookbook and Vlogs leke ellavarkkum swagatham. Innu nammal cheyyunnathu oru cake aanu, oru sponge cake recipe aayittanu njan vannirikkunnathu. Palatharam sponge cake kale petti ningal kettittundavum, cotton sponge cake, chiffon sponge cake ennokke kettittundavum. Innu nammal cheyyunnathu cotton sponge cake aanu. ഈ കോട്ടൺ സ്പഞ്ച് കേക്ക് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ച് കേക്കാണ്. വായിലിടുമ്പോൾ തന്നെ അതങ്ങ് അലിഞ്ഞു പോകും, അത്രയ്ക്കും സോഫ്റ്റാണ് ഈ കോട്ടൺ സ്പഞ്ച് കേക്ക്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ റെസിപ്പിയിലേക്ക് കടക്കാം. ഈ കോട്ടൺ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 5 മുട്ടയാണ്. അപ്പോൾ നമുക്ക് ഈ 5 മുട്ട എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ എഗ് യോൾക്കും എഗ് വൈറ്റും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് യോൾക്ക് നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്യുന്ന ബോളിലേക്ക് മാറ്റാം. ഇനി ഈ എഗ് യോൾക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം. ഈ കോട്ടൺ സ്പഞ്ച് കേക്കിന് നമുക്ക് ആകെ വേണ്ടത് 100 ഗ്രാം കാസ്റ്റർ ഷുഗറാണ്. അപ്പോൾ ഈ 100 ഗ്രാം പഞ്ചസാരയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ എഗ് യോൾക്കിൻ്റെ അകത്തേക്ക് ചേർത്തതിന് ശേഷം ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഈ എഗ് യോൾക്ക് മിശ്രിതം നല്ല പെയിൽ കളറാകുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇതിൻ്റെ ബീറ്റിംഗ് ടൈം നമ്മുടെ കയ്യിലുള്ള വിസ്കിനനുസരിച്ചിരിക്കും. 300 വാട്ടിൻ്റെ വിസ്കാണ് കയ്യിലുള്ളതെങ്കിൽ പെട്ടെന്ന് തന്നെയാകും. ഒരു 3 to 4 മിനിറ്റ്സ് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പെയിൽ കളർ വരും. അതേസമയം 150 അല്ലെങ്കിൽ 200 വാട്ടിൻ്റെ വിസ്കാണ് കയ്യിലുള്ളതെങ്കിൽ കുറച്ചധികം സമയം ബീറ്റ് ചെയ്യണം, എങ്കിലേ ഈ പെയിൽ കളറ് വരികയുള്ളൂ. അപ്പോൾ ഈ പെയിൽ കളറാവുന്നത് വരെയാണ് നമുക്ക് ബീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ളത് പാലും ഓയിലുമാണ്. പാല് 65 ഗ്രാം, ഓയില് 50 ഗ്രാം. ഇത് രണ്ടും കൂടി ഒരു പാനിൻ്റെ അകത്തേക്ക് പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഒത്തിരി ചൂടാകാൻ പാടില്ല, ജസ്റ്റ് ഒരു ലൂക്ക് വാം മാത്രമേ ആകാൻ പാടുള്ളൂ. ഈ പാല് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി ഇതിലേക്ക് 2 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച എഗ് യോൾക്കിൻ്റെ അകത്തേക്ക് ഒഴിച്ചതിന് ശേഷം വിസ്ക് വെച്ച് ചെറിയ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് കമ്പൈൻ ആകാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അധികമായിട്ട് ഇത് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ചേർക്കാനുള്ളത് പ്ലെയിൻ ഫ്ലോർ അല്ലെങ്കിൽ മൈദയാണ്. നമുക്ക് ആവശ്യമുള്ളത് 100 ഗ്രാം പ്ലെയിൻ ഫ്ലോറാണ്. അപ്പോൾ ഈ മൈദ അല്ലെങ്കിൽ പ്ലെയിൻ ഫ്ലോർ നമുക്ക് കുറേശ്ശേ ആയിട്ടൊന്ന് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ആകാൻ വേണ്ടി മാത്രമേ ഒന്ന് മിക്സ് ചെയ്യാവുള്ളൂ. ഒത്തിരി ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ വിസ്കിൻ്റെ പിന്നുകൾ ബീറ്റർ നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ച 100 ഗ്രാമിൻ്റെ ഷുഗറിൽ ബാക്കിയുള്ളതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ എഗ് വൈറ്റ് നന്നായിട്ട് സ്റ്റിഫായിട്ട് വരണം. അതുവരെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി
ഇനി ഇത് നമ്മുടെ കേക്ക് പാറ്റേണിനകത്തേക്ക് കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഇന്ന് കേക്ക് ടിന്നിൻ്റെ അടിയിൽ വെക്കാനായിട്ട് നോൺ ഗ്രീസ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് ഇതുപോലെ മെഷർ ചെയ്ത് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കുക. ഇനി കേക്ക് ടിന്നിൽ അല്പം മയം പുരട്ടിയതിന് ശേഷം നമ്മളിപ്പം മുറിച്ചെടുത്ത ഈ നോൺ ഗ്രീസ് പേപ്പർ ഇട്ട് കൊടുക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഈ ടിന്നിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സ്ക്യൂവർ വെച്ച് ഇതൊന്ന് ഇളക്കി ഇതിനകത്ത് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് പതുക്കെ ഒന്ന് തട്ടിയും കൂടെ കൊടുക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ട്രാപ്ഡായിട്ടുള്ള എയർ ബബിൾസൊക്കെ മാറിക്കിട്ടും. ഇനിയത്തെ ഒരു ടിപ്സ് നിങ്ങൾക്ക് എപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്സാണ്, ഞാൻ സാധാരണ എപ്പോഴും ചെയ്യാറുള്ളതാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും കാണാറുണ്ട് നടുഭാഗം കേക്കിൻ്റെ നടുഭാഗം ഇങ്ങ് പൊങ്ങി വരും, സൈഡ് അല്പം താന്നായിരിക്കും, അതൊരിക്കലും ഒരു ലെവലിലായിരിക്കില്ല കേക്ക് ബേക്ക് ചെയ്ത് പുറത്തെടുത്ത് വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഇതുപോലത്തെ കേക്ക് സ്ട്രിപ്സ് മേടിക്കാൻ കിട്ടും. ഈ കേക്ക് സ്ട്രിപ്സ് മേടിക്കാൻ കിട്ടും. ഇത് നന്നായിട്ട് വെള്ളത്തിൽ നനയ്ക്കുക. വെള്ളത്തിൽ ഒഴിച്ച് നന്നായിട്ട് നനച്ചിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഈ കേക്ക് ടിന്നിൻ്റെ ചുറ്റും ഒന്ന് ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓവനകത്ത് അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിലാണ് ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് വെച്ച് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കേക്ക് ഒരേ രീതിയിൽ പൊങ്ങി വരും, നല്ല ലെവലിലായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇനി കേക്ക് സ്ട്രിപ്സ് ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കിച്ചൺ ടിഷ്യൂ എടുക്കുക. അപ്പോൾ ഈ ഒരു കേക്കിന് കവർ ചെയ്യത്തക്ക രീതിയിലെ വലുപ്പത്തിൽ നമുക്ക് ഇത് എടുക്കുക. ഇതില്ലെങ്കിൽ സെർവിയറ്റ്സ് ആണെങ്കിലും മതി, എന്തെങ്കിലും ടിഷ്യൂ, അതിങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം വെച്ച് ഒരു ലെവലിലാക്കി എടുക്കുക. അതിൻ്റെ ഇതൊന്ന് മടക്കുക. ഇത് ഞാൻ നാലായിട്ട് ഒന്ന് നടുവേ ഒന്ന് മടക്കി, അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് മടക്കിയെടുത്തു. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട് നാല്, അതായത് ആദ്യമേ നടുവേ ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി. അപ്പോൾ ഇത് കേക്ക് കവർ ചെയ്യാൻ മാത്രം ഉള്ളത് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ഫോയിൽ, ഈ കിച്ചൺ ഫോയിൽ ഈ ഒരു ഇതിനേക്കാൾ ഒരല്പം കൂടി നീളത്തിൽ എടുക്കുക. ഇനി നമുക്ക് ഈ ടിഷ്യൂ ഒന്ന് നന്നായിട്ടൊന്ന് നനയ്ക്കണം. ഇതൊന്ന് നനച്ചിട്ട് ഞാൻ ഇത് ടിഷ്യൂ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു. അതിനുശേഷം നമുക്കിതൊന്ന് തുറക്കാം. ഇനി ഇത് ഈ ഫോയിലിനകത്തേക്ക് വയ്ക്കാം. ഇതൊന്ന് മടക്കിയെടുക്കുക ഈ ഫോയിൽ.
ഇപ്പോൾ നമ്മുടെ ഈ കവർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിനെ ചുറ്റി ഇങ്ങനെ വെച്ചിട്ട് नाइट चुरी मड़क सैकल चुरी मड़क इन इतना बेक अट स्पंज के नमु बेद 120 डिग्री सेल्सियस नाप्त मिनट बेद अब नमुक ओवन मैट ഇപ്പോ കേക്ക് നമ്മൾ ഓവനിൽ നിന്ന് എടുത്തു നിങ്ങൾക്ക് കാണാം ഇത് നല്ല ലെവൽ ആയിട്ടാണ് കേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഇതിനെ ഇന്ന് പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കോട്ടൺ സ്പഞ്ച് കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇത് वाले सॉफ्ट वाले सॉफ्ट स्पंज केक ई कॉटन स्पंज केक वाइलिड़े अलिपुर अत्र सॉफ्ट अब निर्वे वीटल नोक वाले इंग्रीडियंस वेट साधारण के इंग्रीडियंस मैं अब वीटल नोक वीडियो इष्टि लाइक कमेंट इन मत वीडियो नमुक वीडूम का बाय।